അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, ഇന്നത്തെ ടിപ്സിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ദുആയുമായി ബന്ധപ്പെട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റബ്ബക്കും തബാറക വ തആല, നിങ്ങൾക്കുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഹയ്യുൻ കരീബൻ, അവൻ ബഹുമാനമുള്ളവനാണ്, അവൻ എന്നെന്നേക്കും ഹയാത്തുള്ളവനാണ്. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫാ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ. വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണ് മുത്തനബി ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നാനിക്കും, എപ്പോ ഒരു അടിമ അവനിലേക്ക് കൈ ഉയർത്തി ചോദിച്ചപ്പോൾ ആ ചോദിച്ച അടിമയ്ക്ക് അവൻ ചോദിച്ച കാര്യങ്ങൾ കൊടുക്കാതിരിക്കൽ അള്ളാഹുനിക്ക് നാനമാണ്, അള്ളാഹു നാനിക്കും എന്ന് പറഞ്ഞാൽ ഒരു അടിമ ആ പൂർണ്ണമായ രീതിയിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദുആയിലേക്ക് ഉത്തരം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു സ്വന്തത്തിൽ നിർബന്ധമുള്ള പോലെയാണ് എൻ്റെ അടിമകളെ ദുആക്ക് ഉത്തരം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ളത്. ഖുർആൻ അത് തന്നെയല്ലേ നമ്മളോട് പഠിപ്പിക്കുന്നത്, ഉദുഉനി അസ്തജിബ ലക്കും, എന്നിലേക്ക് നിങ്ങൾ ദുആയിരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം നാം ഏത് ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകുമെന്നല്ലേ ഈ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കും, പക്ഷേ അതിനൊക്കെ കാരണം അല്ലാഹു ഉത്തരം ചെയ്യുന്നില്ല എന്നല്ല, ചിലപ്പോൾ നമ്മുടെ ദുആ പോലെ ആയിരിക്കൂല, അതിൻ്റെ ഷറുത്തുകളും അതിൻ്റെ നിയമങ്ങളൊക്കെയും വരാതിരിക്കുമ്പോൾ ചിലപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടിയില്ല എന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നാം ചോദിക്കുന്നതിനേക്കാൾ ഖൈറിനെ അല്ലാഹു നൽകുകയായിരിക്കും. ഒരു കാര്യം നാം ചോദിക്കുമ്പോൾ അതായിരിക്കും നമ്മളെ കാഴ്ചപ്പാടിൽ ഖൈർ, പലപ്പോൾ അതേസമയത്ത് യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഖൈറുള്ളത് വേറെ ഒന്നായിരിക്കും, അതായിരിക്കാം അല്ലാഹു നമ്മൾക്ക് തരാൻ ഉദ്ദേശിച്ച്. അങ്ങനെ ദുആക്ക് ഉത്തരം നൽകുക എന്ന് പറയുമ്പോൾ നാം ചോദിച്ചത് തന്നെ കിട്ടണമെന്നില്ല, എന്നാലും ചോദിച്ചത് ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ്, ആ യക്കീന് നമ്മളെ മനസ്സിലൊന്നും ഉണ്ടാകണം. നാം ധാരാളം അല്ലാഹുവിനോട് ചോദിക്കുന്നവരാകണം, എല്ലാ വിഷയത്തിലും അല്ലാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ളൊരു മനസ്സ് നാം അള്ളാഹുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഇടപാട്, അള്ളാഹുമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധം നാം സ്ഥാപിക്കണം. എത്ര വലിയ വിഷയമാവട്ടെ, എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. ഇപ്പൊ ദുനിയാവിന്റെ കാര്യമാണെങ്കിലും അത് നമ്മുടെ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും, അത് എന്റെ കൈവ് കൊണ്ടൊക്കെ നേടിയെടുക്കാൻ പറ്റും, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യമാവട്ടെ, ആഖിറത്തിന്റെ കാര്യമാവട്ടെ, അതൊക്കെയും തരുന്നവനും അതൊക്കെയും സാധിപ്പിച്ചു തരുന്നവനും അതൊക്കെയും അള്ളാഹുവാണ്. അപ്പൊ നാം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് ദുആയിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ഇറങ്ങണം. അപ്പോഴേ അതിനൊക്കെ തക്കതായ വേണ്ട രീതിയിലുള്ള എല്ലാ ബർക്കത്തുകളും അള്ളാഹു ചൊരിച്ചു തരികയുള്ളൂ. അപ്പൊ എല്ലാ സമയത്തും അള്ളാഹുവിനോട് എല്ലാ വിഷയത്തിലും ചോദിക്കുന്നവരാകണം, അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നാം പലപ്പോൾ കേവലം ഒരു സ്വർഗം, അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുകയുള്ളൂ, അത് മാത്രമേ നമുക്ക് അള്ളാഹു തന്നാൽ മതി എന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെയല്ല, നമ്മുടെ എല്ലാ കാര്യം, ജീവിതമാവട്ടെ, നമ്മുടെ കുടുംബ വിഷയത്തിലാവട്ടെ, നമ്മുടെ സ്വന്തം കാര്യങ്ങളാവട്ടെ, നമ്മുടെ ബിസിനസ് വിഷയത്തിലാവട്ടെ, അല്ലെ മറ്റുള്ള വിഷയങ്ങളാവട്ടെ, ഏത് വിഷയമാണെങ്കിലും എല്ലാവരും അള്ളാഹുവിനോട് ചോദിച്ചിട്ടേ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കുക. അതിനിക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ഇവിടെ അല്ലെങ്കിലും ആഖിറത്തിലെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ള ആ ഉറപ്പ്, ആ ഈമാൻ നമുക്ക് വേണം. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത്. ഒരു അടിമ അള്ളാഹുവിലേക്ക് ദുആയിരുന്നാൽ അതിനിക്ക് ഉത്തരം നൽകാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വല്ലാത്ത ചങ്കയാകുന്ന, അള്ളാഹുവിന് വല്ലാത്ത നാനമാകുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും ഒരു അടിമ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനിക്ക് അള്ളാഹു ഉത്തരം നൽകിയിരിക്കും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ധാരാളം അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മുടെ എല്ലാ ദുആക്കും അള്ളാഹു ഉത്തരം നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയ വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.